നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പോത്തൻകോട് ഭിന്നശേഷിക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പോത്തൻകോട് സ്വദേശി തങ്കമണിയാണ് മരിച്ചത്. ഇന്ന് രാവിലെയോടെയാണ് സഹോദരന്റെ വീടിന്റെ പിറകിലായി മൃതദേഹം കണ്ടെത്തിയത്. ഇവരുടെ മുഖത്ത് നഖം കൊണ്ട് മുറിവേറ്റ പാടുകളുണ്ട്. ബ്ലൗസ് കീറിയ നിലയിലും ഉടുത്തിരുന്ന ലുങ്കി മൃതദേഹത്തിൽ മൂടിയ നിലയിലുമാണ് കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ പൂ പറിക്കാൻ പോയതായിരുന്നു തങ്കമണി എന്നാണ് പോലീസിന്റെ സംശയം. മൃതദേഹത്തിന് സമീപത്ത് ചെമ്പരത്തിപ്പൂ അടക്കം കിടപ്പുണ്ട്. തങ്കമണിയുടെ കാതിലുണ്ടായിരുന്ന കമ്മൽ നഷ്ടപ്പെട്ടിരുന്നു. ഇതെല്ലാം കൊലപാതകമാണെന്ന സംശയം ആദ്യം തന്നെ പോലീസിന് ബലപ്പെടുത്തി. കൊലപാതക സാധ്യത മുൻനിർത്തി മംഗലാപുരം പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് സഹോദരിയാണ് തങ്കമണി ആദ്യം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇയാളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് ആദ്യം പോലീസ് പറയുകയും ചെയ്തു. ഇതിനിടെ മോഷ്ടാമെന്ന് സംശയിച്ച ഇയാളെ പോലീസ് പിടിക്കുകയും ചെയ്തു. ഇയാളുടെ ശരീരത്തിലും പരിക്കുകളുണ്ട്. തങ്കമണിയുടെ വീടിന്റെ തൊട്ടടുത്തായി സഹോദരങ്ങൾ താമസിക്കുകയാണ്. രാവിലെ അസ്വാഭാവികമായ ശബ്ദമൊന്നും കേട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. സഹോദരിയാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് ബന്ധുക്കളെയും പോലീസിനെയും ഒക്കെ വിവരമറിയിക്കുകയായിരുന്നു. രാവിലെ പൂജയ്ക്കായി പൂവ് പറിക്കാൻ പോകുന്ന പതിവ് തങ്കമണിക്കുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുനിൽക്കും. ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്ത് എത്തിയിരുന്നു. വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പോലീസ്. പോക്സോ കേസിലടക്കം പ്രതിയായ പോത്തൻകോട് സ്വദേശി തൗഫീഖാണ് പിടിയിലായത്. സമീപത്തെ റേഷൻ കടയിൽ നിന്നാണ് നിർണായകമായ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇയാളെ നിലവിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മോഷണം ചെറുക്കുന്നതിനിടെ ഉണ്ടായ ആക്രമണമാണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവത്തിനിടെയാണോ കൊലപാതകമെന്നൊക്കെ ഇനി തെളിയേണ്ടതുണ്ട്. അതിനിടെ മറ്റൊരു സംഭവത്തിൽ തിരുവനന്തപുരത്ത് ITI വിദ്യാർത്ഥിനിയെ തൂങ്ങിമറിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി അയൽവാസി രംഗത്തെത്തി. നമിതയുടെ പ്രതിശ്രുത ഭരൻ സന്ദീപ് കഴിഞ്ഞ ദിവസം രാവിലെ 5 വീട്ടിൽ വന്നിരുന്നുവെന്ന് അയൽവാസിയായ സുലേഖ പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങി. ഇതിനുശേഷം 12 മണിയോടെയാണ് സന്ദീപ് വീണ്ടും വന്നത്. വീടിന്റെ വാതിൽ ചവിട്ടി തുറന്നായിരുന്നു അകത്ത് കയറിയത്. ഇതിനുശേഷം വീടിന്റെ അകത്തുനിന്ന് സന്ദീപിന് നിലവിളി ശബ്ദമാണ് കേട്ടതെന്നും അയൽവാസി പറഞ്ഞു. നമിതയ്ക്ക് പനിയാണെന്ന് പറഞ്ഞാണ് ഓട്ടോയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നും അയൽവാസി പറയുന്നു. ഓട്ടോക്കാരൻ പറഞ്ഞത് ആത്മഹത്യയെന്ന് അറിഞ്ഞതെന്നും സുലേഖ പറയുന്നു. നമിതയും അമ്മ രജുനയും 4 മാസമായി വഞ്ചുവത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. കോഴിഫാമിലെ ജീവനക്കാരിയായിരുന്നു അമ്മ രജി. ഇടയ്ക്കിടയ്ക്ക് സന്ദീപ് ഈ വീട്ടിൽ വരുമായിരുന്നു. നമിത മാമിയുടെ മകളാണെന്നാണ് സന്ദീപ് പറഞ്ഞിരുന്നതെന്നും സുലേഖ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമായിരുന്നു ITI 1st വിദ്യാർത്ഥിയായ നമിതയെ വീടിനുള്ളിൽ തൂങ്ങിമറിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം നമിത മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. നമിത ഫോൺ എടുക്കാതെ വന്നതോടെ സന്ദീപ് എത്തി പരിശോധിച്ചപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സംഭവത്തിൽ സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പലരി വാർത്താ.